നമസ്തേ. അയ്യപ്പ ഭക്തർക്കൊരു സന്തോഷ വാർത്ത. ശബരിമലയുടെ പ്രവേശന കവാടമായ ചെങ്ങന്നൂരിൽ എത്തുന്ന അയ്യപ്പ ഭക്തർക്കായി അതിവിപുലമായ സൗകര്യത്തോടുകൂടി വിശ്വഹിന്ദു പരിഷത്ത് അയ്യപ്പ സേവാ കേന്ദ്രം ഒരുങ്ങുകയാണ്. ശബരിമല മണ്ഡലകാലത്തെ ഖജനാവ് നിറയ്ക്കാനുള്ള ഒരു മാർഗമായി മാത്രമാണ് കേരളത്തിൽ മാറി മാറി വന്ന സർക്കാരുകൾ കണ്ടിരിക്കുന്നത്. എന്നാൽ ചെങ്ങന്നൂരിൽ ട്രെയിൻ വഴി വന്നിറങ്ങുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ആവശ്യമായ യാതൊരു അടിസ്ഥാന സൗകര്യവും സർക്കാർ ഒരുക്കി നൽകാൻ തയ്യാറാകുന്നതേയില്ല. മണ്ഡലകാലം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് മന്ത്രിമാർ വിളിക്കുന്ന ഒരു ആലോചനാ യോഗം ചെങ്ങന്നൂരിൽ എല്ലാ വർഷവും നടക്കാറുണ്ട്. രാഷ്ട്രീയക്കാരാണ് പ്രധാനമായും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. അയ്യപ്പ ഭക്തന്മാരോ ഹൈന്ദവ സംഘടനകളോ ഒന്നും തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കാറില്ല എന്നതാണ് വാസ്തവം. റെയിൽവേയും കൃത്യമായ സൗകര്യങ്ങൾ ഇതുവരെയും ചെങ്ങന്നൂരിൽ ഒരുക്കിയിട്ടില്ല എന്ന് തന്നെ പറയാം. ഈ ഒരു സാഹചര്യത്തിലാണ് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ സേവാ വിഭാഗിൻ്റെ നേതൃത്വത്തിൽ ചെങ്ങന്നൂരിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു അയ്യപ്പ സേവാ കേന്ദ്രം സംഘടനയുടെ ഷഷ്ടിപൂർത്തി ഓർമ്മയ്ക്കായി ഒരുങ്ങുന്നത്. സ്വാമിയെ ശരണമയ്യപ്പ. ശബരിമലയുടെ പ്രവേശന കവാടമെന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥലമാണ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ. ഭാരതത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തന്മാർ ട്രെയിനെ ആശ്രയിക്കുന്ന അയ്യപ്പ ഭക്തന്മാർ വന്നിറങ്ങുന്ന പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് ചെങ്ങന്നൂർ. പക്ഷേ ഈ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ എത്തിച്ചേരുന്ന ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ട ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കാനോ അവർക്ക് വിരിവെക്കാനോ വിശ്രമിക്കാനോ പ്രാഥമിക സൗകര്യങ്ങൾ ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ യാതൊന്നും തന്നെ സർക്കാരോ റെയിൽവേയോ സർക്കാർ ഏജൻസികളോ ചെങ്ങന്നൂരിൽ ചെയ്തിട്ടില്ല. അതിന് പരിഹാരമെന്ന രീതിയിൽ വിശ്വഹിന്ദു പരിഷത്ത് അതിൻ്റെ 60-ാം വർഷത്തെ ഷഷ്ടിപൂർത്തി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് വിശ്വഹിന്ദു പരിഷത്ത് ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ചെങ്ങന്നൂരിൽ വളരെ വലിയൊരു അയ്യപ്പ സേവാ കേന്ദ്രത്തിൻ്റെ പണി ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 5000-ഓളം അയ്യപ്പ ഭക്തന്മാർക്ക് ഒരു ദിവസം ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള വിപുലമായ ക്രമീകരണങ്ങളാണ് ചെങ്ങന്നൂരിലെ വിശ്വഹിന്ദു പരിഷത്ത് ഒരുക്കുന്നത്. നിരവധിയായ പണികൾ വളരെ ദ്രുതഗതിയിൽ നടക്കുന്നു. കാലാവസ്ഥയുടെ ചില പ്രശ്നങ്ങൾ മൂലവും സാമ്പത്തികമായിട്ടുള്ള ചില പരിമിതികൾ നിമിത്തവുമാണ് ചില താമസം നേരിടുന്നതെങ്കിലും നമുക്ക് തീർത്തും അഭിമാനിക്കാവുന്ന ഒരു സ്മാരകം അല്ലെങ്കിൽ ഷഷ്ടിപൂർത്തി സ്മാരകമാണ് ഇവിടെ ഉയർന്നു വരുന്നത്. ഇവിടെ 5000-ഓളം സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് അയ്യപ്പ ഭക്തന്മാർക്ക് വിരിവെക്കാനും അവർക്കുള്ള അന്നദാനത്തിനുമുള്ള ക്രമീകരണങ്ങളാണ് പ്രാഥമികമായിട്ട് ഒരുക്കുന്നത്. വളരെ വിശാലമായൊരു ടോയ്ലറ്റ് ബ്ലോക്ക് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുക്കളയും ഡൈനിങ് ഹാളും ഉൾപ്പെടെയുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കുന്നുണ്ട്. അയ്യപ്പ ഭക്തന്മാരെ ചൂഷണം ചെയ്യുന്ന ഇവിടുത്തെ വാഹന സംവിധാനത്തിനൊരു മാറ്റമുണ്ടാകാൻ അയ്യപ്പ ഭക്തന്മാർക്ക് ആവശ്യമായിട്ടുള്ള വാഹന സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതുപോലെ തന്നെ ക്ലോക്ക് റൂം സംവിധാനം, ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വളരെ വലിയ ലഗേജുമായിട്ട് എത്തിച്ചേരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ശബരിമലയിലേക്ക് അത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ട്രെയിൻ ഇറങ്ങി ഇവിടെ സൂക്ഷിക്കാനുള്ള ക്രമീകരണമുണ്ട്. തിരികെ അവരെത്തുമ്പോൾ അവർക്ക് ഇവിടെ നിന്ന് അത് എടുത്തുകൊണ്ട് പോകാൻ സാധിക്കും. അങ്ങനെ അയ്യപ്പ ഭക്തന്മാർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെങ്ങന്നൂരിൽ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ അയ്യപ്പ സേവാ കേന്ദ്രത്തിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയിട്ടുള്ള ദ്രുതഗതിയിലുള്ള പണികൾ പുരോഗമിക്കുന്നു. അത് നിങ്ങൾക്ക് ഈ ചിത്ര ഇതിൻ്റെ പിറകിൽ പണി നടക്കുന്നത് കാണാൻ സാധിക്കും. ഇതാണ് ഈ അയ്യപ്പ സേവാ കേന്ദ്രത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ. ഈ കഴിഞ്ഞ വർഷം വരെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന് മുൻപിൽ വിശ്വഹിന്ദു പരിഷത്തിന്റെ താൽക്കാലിക സേവാ കേന്ദ്രമായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടുപുറകിൽ സംഘടന സ്വന്തമായി വാങ്ങിയ വസ്തുവിൽ ഈ വർഷം 5000 സ്ക്വയർ ഫീറ്റോട് കൂടിയ അതിവിശാലമായ ഒരു സേവാ കേന്ദ്രമാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. സ്വാമി ശരണമയ്യപ്പ. ശബരിമല തീർത്ഥാടന കാലം വരവായി. ചെങ്ങന്നൂർ നിവാസികളെ സംബന്ധിച്ചിടത്തോളം ശബരിമലയോട് ഏറ്റവും അടുത്ത പ്രദേശം എന്ന നിലയിലും വളരെയധികം പ്രാധാന്യമുള്ള പ്രദേശമാണ് ചെങ്ങന്നൂർ. തന്ത്രി മഠങ്ങൾ ചെങ്ങന്നൂരിലെ മുണ്ടങ്കാവിലാണ്. ദക്ഷിണ കൈലാസമെന്നറിയപ്പെടുന്ന ചെങ്ങന്നൂർ മഹാദേവനും വിശ്വപ്രസിദ്ധമായ ചെങ്ങന്നൂർ ഭഗവതിയുടെയും നാടാണ് ചെങ്ങന്നൂർ. വളരെ ചെറിയ ദൂരത്തിൽ ഭഗവാൻ പൊന്നയ്യപ്പൻ കളിച്ചു വളർന്ന പന്തളം കൊട്ടാരം വളരെ അടുത്താണ്. എരുമേലിയിലേക്കും വളരെ ചെറിയ ദൂരം മാത്രമാണ്. ലോകശ്രദ്ധ ആകർഷിച്ച തിരുവാറുമല ക്ഷേത്രം, അങ്ങനെ എന്തുകൊണ്ടും വളരെയധികം പ്രസിദ്ധമായ ഈ ചെങ്ങന്നൂർ, ശബരിമലയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന റെയിൽവേ സ്റ്റേഷനും, ഏറ്റവും അധികം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ശബരിമല തീർത്ഥാടനത്തിന് ആശ്രയിക്കുന്ന റെയിൽവേ സ്റ്റേഷനും ചെങ്ങന്നൂരാണ്. പക്ഷേ ആ ചെങ്ങന്നൂരിൽ ഇവിടെ എത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് സൗകര്യമൊരുക്കുവാൻ ഇവിടെ
നഗരസഭയോ റവന്യൂ അധികാരികളോ റെയിൽവേ പോലും അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടത്ര സൗകര്യം ഒരുക്കുന്നതിൽ അമ്പെ പരാജയപ്പെടുകയാണ് ചെയ്തത്. ഒരു കാലഘട്ടത്തിൽ അയ്യപ്പ ഭക്തന്മാരെ വാഹന കോൺട്രാക്ടർമാർ നിഷ്ഠൂരമായി മർദ്ദിക്കുന്നതായ ഒരു റേറ്റ് പറഞ്ഞ് വാഹനത്തിനുള്ളിൽ പ്രവേശിപ്പിക്കും, ഇടവഴിയിൽ വെച്ച് അമിതമായ ചാർജ് ആവശ്യപ്പെടും, എതിർക്കുന്ന അയ്യപ്പ ഭക്തന്മാരെ നിഷ്ഠൂരമായി മർദ്ദിക്കുന്നതായ സാഹചര്യങ്ങളുണ്ടായിരുന്നു. അയ്യപ്പ ഭക്തന്മാരെ ചെങ്ങന്നൂർ തടഞ്ഞു നിർത്തി നടു റോഡിലിട്ട് മർദ്ദിക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇതിനെല്ലാം തന്നെ പരിഹാരമെന്നോണം വിശ്വഹിന്ദു പരിഷത്ത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ അയ്യപ്പ സേവാ കേന്ദ്രവും ഇൻഫർമേഷൻ സെൻ്ററും റെയിൽവേ യാർഡിനുള്ളിൽ റെയിൽവേയുടെ സ്ഥലത്ത് വാടക അടച്ച് പബ്ലിക് അനൗൺസിംഗ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ട മാർഗദർശനങ്ങൾ നൽകി, വിവിധ ഭാഷകളിൽ മാർഗദർശനങ്ങൾ നൽകിക്കൊണ്ട് കുടിവെള്ളവും ആഹാരവും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നുള്ള സൗകര്യമൊക്കെ ഒരു കാലത്ത് നിർവഹിച്ചു വന്നിരുന്നു. പക്ഷേ അതൊക്കെ തന്നെയും സ്ഥലപരിമിതി മൂലം വളരെയധികം പരിമിതികളുണ്ടായിരുന്നു. അയ്യപ്പ ഭക്തന്മാരുടെ വരവ് ഓരോ വർഷവും 20% വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അതേപോലെ തന്നെ സർക്കാരും നഗരസഭയും റെയിൽവേയും KSRTC ഒക്കെ തന്നെ സൗകര്യം ഒരുക്കുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സമാധാനത്തോടെ KSRTCക്ക് സർവീസ് നടത്താൻ പോലും പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു. KSRTCക്ക് പോലും മതിയായ സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ട് അവരുമായി സംസാരിച്ചായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ വളരെ ഗംഭീരമായി ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും KSRTC സർവീസ് നടത്തി വന്നിരുന്നത്. അയ്യപ്പ ഭക്തന്മാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അനവധിയാണ്. വിരിവെക്കാനിടമില്ല. ഇന്ന് റെയിൽവേ കൊടുത്തിരിക്കുന്ന സ്ഥലം കഷ്ടിച്ച് 100-ൽ താഴെ ആളുകൾക്ക് പോലും സുഖകരമായി വിരിവെക്കുവാനുള്ള സൗകര്യമില്ല. ടോയ്ലറ്റ് കോംപ്ലക്സുകൾ കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുന്നുണ്ട്. അമിതമായ ചാർജാണ് അവിടെ ഈടാക്കുന്നത്. സാധാരണയായി പൊതുവെ തിരക്കുള്ള മലയോര പ്രദേശത്തെ യാത്രക്കാരെല്ലാം തന്നെ ആശ്രയിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ചെങ്ങന്നൂർ. ആ ചെങ്ങന്നൂരിൽ സാധാരണ യാത്രക്കാരുടെ തിരക്ക്, അതിൻ്റെ കൂടെയാണ് ഈ വരുന്ന അയ്യപ്പ ഭക്തന്മാരെ, മകരവിളക്ക് ദിവസം കുടിവെള്ളം പോലും കിട്ടാതെ വലയുന്ന അയ്യപ്പ ഭക്തന്മാരെ, റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ പോലും അന്തിയുറങ്ങുന്ന കൊച്ചുമണികണ്ഠന്മാരും വന്ധ്യവയോധികരായ മാളികപ്പുറങ്ങളെയും വൃദ്ധരായ അയ്യപ്പ സ്വാമിമാരെയും നമുക്ക് കാണാൻ കഴിയും. ഇതിനൊരു പരിഹാരമെന്നോണമാണ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന് നേരെ മുൻവശത്ത് എല്ലാവിധ സൗകര്യങ്ങളും അയ്യപ്പ ഭക്തന്മാർക്ക് ഒരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഈ അയ്യപ്പ സേവാ കേന്ദ്രം ഈ തീർത്ഥാടന കാലഘട്ടത്തിൽ തന്നെ അത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി ഭഗവാന്റെ തിരുമുമ്പിൽ സമർപ്പിക്കുവാൻ നിശ്ചയിച്ചിരിക്കുകയാണ് വിശ്വഹിന്ദു പരിഷത്തിന്റെ കേരള ഘടകം. സ്വാമി ശരണം അയ്യപ്പ. 12 വിളക്കിന് മുമ്പായി തന്നെ പ്രവർത്തനം ആരംഭിക്കുന്ന രീതിയിലാണ് സേവാകേന്ദ്രത്തിന്റെ പണികൾ ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരേ സമയം 500 അയ്യപ്പന്മാർക്ക് വിരിവയ്ക്കാനുള്ള സൗകര്യം, 5000 പേർക്ക് 3 നേരവും അന്നദാനം, വൈദ്യസഹായം, പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങൾ, ക്ലോക്ക് റൂം, വാഹന സൗകര്യ ക്രമീകരണം, ഓൺലൈൻ ബുക്കിംഗ് എന്നിവയും സേവാകേന്ദ്രത്തിൽ ഉണ്ടാകും. സ്വാമി ശരണമയ്യപ്പ. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനാണ് ശബരിമലയിലേക്ക് എത്താൻ പുറത്തു നിന്ന് വരുന്ന അയ്യപ്പന്മാർക്ക് ഏറ്റവും അടുത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ. കാലങ്ങളായി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അയ്യപ്പന്മാർ ഇറങ്ങിയിട്ട് ഇവിടെ നിന്നാണ് പമ്പയിലേക്ക് വാഹനങ്ങൾ പോകുന്നത്. അത് ട്രാൻസ്പോർട്ട് വാഹനങ്ങളിലായാലും അല്ലെങ്കിൽ പ്രൈവറ്റായിട്ട് കാറ് അല്ലെങ്കിൽ വാൻ അങ്ങനെ അറേഞ്ച് ചെയ്ത് പോകുന്നതായാലും. പക്ഷേ എത്രയോ കാലങ്ങളായി അയ്യപ്പ ഭക്തർ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വലിയ വലിയ ദുരിതങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അവർക്കൊന്ന് ഇറങ്ങി ഒന്ന് നിൽക്കാനോ അല്ലെങ്കിൽ ആ ടോയ്ലറ്റ് സൗകര്യമോ വിരി വയ്ക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നിനും ഒരു സൗകര്യം ഈ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലില്ല. മാത്രമല്ല ചെങ്ങന്നൂർ ഇറങ്ങിക്കഴിയുന്ന അയ്യപ്പ ഭക്തരെ പിഴിഞ്ഞെടുക്കുന്ന ഒരു പരുവത്തിലാണ് ഇവിടുത്തെ ആൾക്കാർ ചെയ്യുന്നത്. ടാക്സിക്കാരായാലും ഇവിടുത്തെ ഹോട്ടലുകളായാലും പലരും ഒരു ഹൈന്ദവ ചിന്ത പോലും ഇല്ലാത്ത ആൾക്കാരാണ്. അയ്യപ്പ ഭക്തരോട് അല്ലെങ്കിൽ അയ്യപ്പന്മാരോട് ആ രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വളരെ സങ്കടകരമായ ഒരു വിഷയം കുറച്ച് നാളുകളായിട്ട് വിശ്വഹിന്ദു പരിഷത്ത് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചതിൻ്റെ ഭാഗമായി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊറ്റുപിറകിലായി ഭഗവാന്റെ അനുഗ്രഹത്താൽ വിശ്വഹിന്ദു പരിഷത്തിന് കുറച്ച് സ്ഥലം ഒരു ന്യായമായ വിലയ്ക്ക് കിട്ടി. ആ സ്ഥലത്ത് വിശ്വഹിന്ദു പരിഷത്ത് ഈ മണ്ഡലകാലം മുതൽ അയ്യപ്പന്മാർക്ക് വേണ്ടി ഒരു സേവാ കേന്ദ്രം ആരംഭിക്കുക. ഏകദേശം ഒരു 10-500 പേർക്ക് വിരിവയ്ക്കാനും
ദിവസവും 3 നേരം വരുന്ന അയ്യപ്പന്മാർക്കെല്ലാം അന്നദാനം നടത്താനും, അതുപോലെ അവരുടെ ഇപ്പം ദൂരെ നിന്ന് വരുന്നവർക്ക് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ക്ലോക്ക് റൂമില്ല, അപ്പോൾ അവരുടെ സാധനങ്ങൾ സൂക്ഷിക്കാനും ആ ക്ലോക്ക് റൂമിൽ അവർക്ക് സാധനങ്ങൾ വെച്ചിട്ട് ശബരിമലയിൽ കൊണ്ടുപോകേണ്ടത് മാത്രമായി മലയ്ക്ക് പോയിട്ട് തിരിച്ചു വന്ന് ഇതേ സ്റ്റേഷനിൽ നിന്ന് തന്നെയാണ് അവർ തിരിച്ച് മടങ്ങി യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ക്ലോക്ക് റൂം, അതുപോലെ മെഡിക്കൽ ഫെസിലിറ്റി, ഇപ്പം വരുന്നവർക്ക് എന്തെങ്കിലും ചെറിയ പനിയോ മറ്റെന്തെങ്കിലും അസുഖങ്ങളോ ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു ചെക്കപ്പും അതിനുള്ള മരുന്നും എല്ലാം സൗജന്യമായിട്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ടാക്സി, അതായത് ഈ അയ്യപ്പന്മാരെ കൊള്ളയടിക്കാത്ത രീതിയിൽ വിശ്വഹിന്ദു പരിഷത്ത് തന്നെ ഇടപെട്ട് ടാക്സിക്കാരുടെ ഒരു പാനലുണ്ടാക്കി അതിൽ നിന്ന് ടാക്സിയോ അല്ലെങ്കിൽ ടെമ്പോയോ എന്താണോ അവരുടെ എത്ര പേരുണ്ടോ അതിനനുസരിച്ചുള്ള ഒരു വാഹന സൗകര്യം അതും ഞങ്ങളിവിടെ അറേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ അയ്യപ്പ ഭക്തരെ സ്വീകരിക്കാൻ വേണ്ടി വിശ്വഹിന്ദു പരിഷത്ത് ചെങ്ങന്നൂർ ഒരുങ്ങി നിൽക്കുകയാണ്. നിങ്ങൾ വരിക, നിങ്ങൾക്ക് 3 നേരം ഭക്ഷണമുണ്ട്. ഈ ഹോട്ടലുകളിൽ പോയി അവർ കൊള്ളയടിക്കുന്നതിന് നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല, ടാക്സിക്കാരുടെ കൊള്ളയടിക്ക് നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും വിശ്വഹിന്ദു പരിഷത്ത് ചെങ്ങന്നൂർ തയ്യാറാക്കുകയാണ്. ഇതുപോലെ തന്നെ എല്ലാ അയ്യപ്പന്മാരും ഇറങ്ങുന്ന കേന്ദ്രങ്ങളിലും നാളെ ഇത് ആരംഭിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത് എല്ലാ അയ്യപ്പ ഭക്തന്മാരെയും ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, അന്നദാനം നടത്തണം, മെഡിക്കൽ ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്യണം, മറ്റ് പല കാര്യങ്ങളും ഇവിടെ ചെയ്യാനുണ്ട്. അപ്പോൾ നല്ലവരായ അയ്യപ്പ ഭക്തരായ സ്വാഭിമാനികളായ എല്ലാവരും അവർ കൈയഴിച്ച് ഇതിലേക്ക് സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സഹായം ചെയ്യേണ്ട ഗൂഗിൾ നമ്പരും അതിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസും ഈ വീഡിയോടൊപ്പം നൽകുന്നു. നിങ്ങൾ നൽകുന്ന ഓരോ തുകയും ഓരോ പണവും അയ്യപ്പസ്വാമിക്കുള്ള അനുഗ്രഹമായിട്ട്, അയ്യപ്പസ്വാമിക്കുള്ള ദക്ഷിണയായിട്ട്, അയ്യപ്പസ്വാമിക്കുള്ള സമർപ്പണമായിട്ട് കണക്കാക്കി നൽകണം. ഇതിനൊരു വിജയമാക്കി തീർക്കണം. എല്ലാ സ്വാഭിമാന ഹിന്ദുക്കളോടും, കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള സ്വാഭിമാന ഹിന്ദുക്കളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, ഇതിനൊരു വിജയമാക്കി തീർക്കണം. ഇതൊരു വിജയമായാൽ തീർച്ചയായിട്ടും ഇതുപോലെ പല സ്ഥലങ്ങളിലും അയ്യപ്പ ഭക്തന്മാർക്ക് സൗജന്യമായ ഭക്ഷണവും സൗജന്യമായി വിരിവയ്ക്കാനുള്ള സൗകര്യം വിശ്വഹിന്ദു പരിഷത്ത് ഒരുക്കാൻ തയ്യാറാണ്. ചെങ്ങന്നൂർ ആരംഭിക്കുന്ന ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്കിത് ആരംഭിക്കാൻ കഴിയണം. അതിന് നിങ്ങളുടെ കൈത്താങ്ങാണ് ആവശ്യം. നിങ്ങളുടെ ഓരോ പൈസയും ഞങ്ങൾ ഇതിനു വേണ്ടിയായിരിക്കും വിനിയോഗിക്കുക. ഇതിൽ വേറെ യാതൊരു മാറ്റവും ഉണ്ടാകില്ല. എല്ലാവരും ഇതിന് കൈയേറ്റ് സഹായം ചെയ്യണമെന്ന് എനിക്ക് കൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാം ഭഗവാന്റെ ആ പാദാരബിന്ദുങ്ങളിൽ സമർപ്പിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമി മാത്രം ശരണം.